സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കമൽഹാസനോ മോഹൻലാലോ? പൊന്നീൻ സെൽവൻ എന്ന തന്റെ സ്വപ്ന ചിത്രത്തിൽ ഇവരിൽ ആരെ നായകനായി തിരഞ്ഞെടുക്കും? മണിരത്നത്തിനോട് സംവിധായകൻ ഗൗതം മേനോൻ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. സംവിധായകൻ ഗൗതം മേനോൻ നടത്തിയ ഉരിയാടൽ ആൻഡ് സ്റ്റാഫ് എന്ന അഭിമുഖ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമായിരുന്നു മണിരത്നം. ഞാൻ രണ്ടുപേരെയും സ്വീകരിക്കുമെന്നാണ് മണിരത്നത്തിന്റെ മറുപടി. കാരണം രണ്ടുപേരും എന്നെ അമ്പരിപ്പിച്ച നടന്മാരാണ്. തുടർന്ന് ഇരുവരിലെ അഭിനയം മുൻനിർത്തി മോഹൻലാലിനെ കുറിച്ച് മണിരത്നം വാചാലനായി. മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കുന്നത് ഗംഭീരമായ അനുഭവമാണ്. ലാലിനെ പോലൊരു നടനെ ക്യാമറയ്ക്ക് മുന്നിൽ ലഭിക്കുന്നത് ഒരു സംവിധായകന്റെ ഭാഗ്യമാണ്. സാങ്കേതികതയെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ച് നിങ്ങൾക്ക് തല പുണ്ണാക്കേണ്ടി വരില്ല. മറിച്ച് അവരുടെ പ്രകടനത്തെ സ്വസ്ഥമായി പകർത്തിയാൽ മാത്രം മതിയാവും. അതായത് നിങ്ങളുടെ ജോലി വളരെ ലളിതമായിത്തീരുന്നു. ലാൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കൂട്ടിച്ചേർക്കുന്ന ചില സൂക്ഷ്മഭാവങ്ങളുണ്ട്. ഇരുവരിൽ വളരെ സങ്കീർണമായി ചിത്രീകരിക്കേണ്ട കുറേ ഷോട്ടുകളുണ്ടായിരുന്നു. ആൾക്കൂട്ടമൊക്കെ ഭാഗമാക്കാവുന്ന ചില രംഗങ്ങൾ. ആക്ഷൻ പറയുന്നതിന് മുമ്പ് ക്യാമറയുടെ മൂവ്മെൻറ്റിനായി ചില അടയാളങ്ങൾ ഇട്ടുവെക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ കാര്യങ്ങൾ 100% അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കരുതെന്ന് ലാൽ പറയുമായിരുന്നു. വന്നു വീഴുന്ന അപ്രതീക്ഷിതത്വങ്ങളെ പ്രകടനത്തിലെ തിളക്കങ്ങളാക്കി മാറ്റുകയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഉദാഹരണത്തിന്, പ്ലാൻ ചെയ്തിരുന്ന രീതിയിലല്ലാതെ മറ്റൊരു നടനോ നടിയോ വഴിമുടക്കി മുന്നിൽ വന്ന് നിൽക്കുന്നുവെന്ന് കരുതുക. മുൻകൂട്ടി പ്രതീക്ഷിക്കാതെയുള്ള ഇത്തരം സന്ദർഭങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭാഷണത്തിന്റെ ഒഴുക്കിനെ മുറിച്ചേക്കാമെങ്കിലും രംഗങ്ങളുടെ സ്വാഭാവികതയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നായിരുന്നു ലാലിന്റെ അഭിപ്രായം. അത് പലപ്പോഴും അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. മണിരത്നം പറഞ്ഞു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.